ഹായ് ഷോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ടിക്ടോക്ക് നിരോധിച്ചേക്കുമെന്ന് ഊഹാപോഹങ്ങളുണ്ടായിരുന്നു. വീഡിയോ പങ്കിടൽ ആപ്പിന്റെ ചൈനീസ് ഉടമയായ ബൈറ്റ് ഡാൻസ് 325 ദശലക്ഷത്തിലധികം പ്രതിമാസ ഉപയോക്താക്കളുള്ള തെക്കുകിഴക്കൻ ഏഷ്യയിൽ കൂടുതൽ ഉറവിടങ്ങൾ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചേക്കുമെന്ന ആശങ്കകളിലേക്ക് ഇത് നയിച്ചു. ടിക്ടോക്ക് യുഎസിൽ നിരോധിച്ചാൽ അത് കമ്പനിക്ക് വലിയ തിരിച്ചടിയാകും. ചൈനയ്ക്ക് പുറത്തുള്ള ടിക്ടോക്കിന്റെ ഏറ്റവും വലിയ വിപണിയാണ് യുഎസ്. രാജ്യത്ത് 100 ദശലക്ഷത്തിലധികം സജീവ ഉപയോക്താക്കളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. നിരോധനം ടിക്ടോക്കിന്റെ ആഗോള വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും, കാരണം ആപ്ലിക്കേഷന്റെ പുതിയ ഉപയോക്താക്കളുടെ പ്രധാന ഉറവിടം യുഎസ് ആണ്. എന്നിരുന്നാലും യുഎസിലെ നിരോധനം ദീർഘകാലാടിസ്ഥാനത്തിൽ ടിക്ടോക്കിന് ഗുണം ചെയ്യുമെന്ന് ചില വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നു. ശക്തമായ സാന്നിധ്യമുള്ളതും ഇതിനകം അതിവേഗം വളരുന്നതുമായ തെക്കുകിഴക്കൻ ഏഷ്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവസരമായി ബൈറ്റ് ഡാൻസ് നിരോധനത്തെ ഉപയോഗിക്കുമെന്ന് അവർ വാദിക്കുന്നു. തെക്കുകിഴക്കൻ ഏഷ്യ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ മൊബൈൽ ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന യുവാക്കളുടെ വലിയതും വളരുന്നതുമായ ഒരു പ്രദേശമാണ്. യുവ ഉപയോക്താക്കൾക്കിടയിൽ പ്രത്യേകിച്ചും ജനപ്രിയമായ ടിക്ടോക്കിന് അനുയോജ്യമായ ഒരു വിപണിയാണിത്. യുഎസിൽ ടിക്ടോക്ക് നിരോധിച്ചാൽ തെക്കുകിഴക്കൻ ഏഷ്യയിൽ ബൈറ്റ് ഡാൻസ് നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ മേഖലയിൽ ടിക്ടോക്ക് കൂടുതൽ ജനപ്രിയമാകുന്നതിന് ഇത് കാരണമായേക്കാം. മാത്രമല്ല കമ്പനിയെ അതിന്റെ വരുമാന സ്ട്രീമുകൾ വൈവിധ്യവത്കരിക്കാനും ഇത് സഹായിക്കും.